ഇവിടെ ഈ പ്രദേശത്തുള്ള ഒട്ടുമിക്ക വീട്ടുകാരും പേടിച്ചാണ് സത്യത്തിൽ ഇപ്പൊ കഴിയുന്നത്. ഇപ്പൊ തന്നെ നിരവധി കെട്ടിടങ്ങൾ ഇതിനകത്തുണ്ട്. അതിനകത്തൊക്കെ ഒളിച്ചിരിക്കാനുള്ളതായിട്ട് പറ്റിയ സ്ഥലങ്ങളാണ്. കള്ളന്മാരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് ഈ നാട്ടുകാർ. 7 മണിക്ക് വരെ പുറത്ത് ഇങ്ങനെ ആളിനെ കണ്ട ആൾക്കാരുണ്ട്. നമസ്കാരം. അഴൂരാണ്, അഴൂര് ഗാന്ധി സ്മാരകം ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ കുറച്ച് ചെറുപ്പക്കാർ രണ്ടു ദിവസമായിട്ട് ഞങ്ങളെ വിളിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ കുറച്ച് പരാതി കേട്ടതിനെ തുടർന്ന് ഞങ്ങൾ എത്തിയത്. മറ്റൊന്നുമല്ല, കുറേ കാലങ്ങളായി ഈ നാട്ടുകാർ അനുഭവിക്കുന്ന ദുരിതം, അതായത് കള്ളന്മാരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് ഈ നാട്ടുകാർ. നിരവധി തവണ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടും യാതൊരുവിധ ഫലവും കിട്ടിയില്ലെന്നാണ് ഇവരുടെ പരാതി. ഇപ്പോൾ ഈ ചെറുപ്പക്കാരൊക്കെ നമ്മളിപ്പോൾ ചേരുകയാണ്. ചേട്ടാ, പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറയൂ. ഈ പ്രദേശത്തെ മിക്കവാറും, അതായത് മുട്ടപ്പലം, ഗാന്ധി സ്മാരകം, മൂന്നുമുക്ക്, വീടിക്കാരമുക്ക്, ഈ പ്രദേശങ്ങളിലെ മിക്കവാറും എല്ലാ വീടുകളിലും മോഷണ ശ്രമം അല്ലെങ്കിൽ മോഷണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പിന്നെ ഈ സംഭവങ്ങൾ ആദ്യ ഉണ്ടായ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ, 4 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ നേരിട്ടും അല്ലാതെ പരാതിയിലൂടെയും അറിയിക്കുകയും മറ്റ് വിവിധ വകുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ഇതിലിടപെട്ട് പോലീസിനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുവെങ്കിലും നാളിതുവരെയും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ഒരു ഇടപെടൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കള്ളന്മാർക്ക് ഇവിടെ സ്വൈരവിഹാരം നടത്തുവാനായിട്ട് കഴിയുന്നതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇവരുടെ വാക്കുകൾ കേട്ട് എനിക്ക് മനസ്സിലാവുന്നത് ഈ കള്ളൻ ഒരു മതേതരത്തെ അല്ലെങ്കിൽ ദൈവത്തെ വിശ്വാസം ഇല്ലാതാണെന്നാ തോന്നുന്നത്. കാരണം അദ്ദേഹം പള്ളിയിലും അമ്പലത്തിലും കയറി കാണിക്ക വഞ്ചി അടിച്ചിട്ട് പോയിട്ടു അല്ലേ? പള്ളിയിലും അമ്പലത്തിലും കയറി. ഇന്നലെ ഇവിടെ അടുത്തൊരു കുഴിച്ചടിയുണ്ട്, അവിടെ കാണിക്ക വഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ ഇവിടെ മുസ്ലിം പള്ളിയിലും ഫുള്ളും എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചെറുപ്പക്കാരെല്ലാം കൂടെ ചേർന്നിട്ട് ഇവിടെ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കി രാത്രി റോന്തുറ്റാറല്ലേ? നിങ്ങൾ ഒട്ടനവധി തവണ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഒരു 10 മണി കഴിയുമ്പോൾ തന്നെ ഭയങ്കര പട്ടി വരലാകുമ്പോൾ പ്രവാസികളെ ഒരുപാട് കുടുംബങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ അവരൊക്കെ അംഗങ്ങളാണ്. അപ്പോൾ അവർ തന്നെ 10 മണി കഴിയുമ്പോൾ എന്തെങ്കിലും അനക്കം കാണുകയും അവർ പേടിച്ച് തന്നെ നമ്മൾ അവർ ഇവിടെ ഈ പ്രദേശത്തുള്ള ഒട്ടുമിക്ക വീട്ടുകാരും പേടിച്ചാണ് സത്യത്തിൽ ഇപ്പം കഴിയുന്നത്. 10 മണി കഴിഞ്ഞാൽ വിൻഡോ അവർ ക്ലോസ് ചെയ്തിരിക്കും, അവർക്ക് തുറന്നിടാൻ പറ്റും. ഈ ഹ്യൂമിഡിറ്റിയിൽ ആക്ച്വലി അവർക്ക് തുറന്നിട്ടാലേ പറ്റുള്ളൂ. എന്നിട്ടും അവർ പേടിച്ച് തുറന്നിടുകയാണ്. ഇവിടെ മോഷണ പരമ്പരയാണ് ഇവിടെ മൊത്തത്തിൽ. ഈ ഗാന്ധി സ്മാരകത്തിന് സത്യം പറഞ്ഞാൽ 10 മണി കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർക്ക് പേടിയാണ്. ഈ പരിസര വ്യവസായികളുടെ ആർത്ത് ചോദിച്ചാലും പറയും, എല്ലാവരും നല്ല ഭയപ്പെട്ടാണ് ജീവിക്കുന്നത്. 10 മണി കഴിയുമ്പോൾ ഡോർ ക്ലോസ് ചെയ്യുന്നു, അടയ്ക്കുന്നു. ഒരു വെളിയിൽ ശബ്ദം കേട്ടാൽ പോലും അവർ തുറക്കില്ല. അവരെല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് അയക്കും, നമുക്കൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ അയക്കും, ഇവിടെ ഒരു പ്രശ്നമുണ്ട്, നമ്മളപ്പോൾ തന്നെ അവിടെ ഓടിയെത്തും. അങ്ങനെ നമ്മൾ ഓടിയെത്തി, 2-3 വീട്ടിൽ നമ്മൾ ഓടിയെത്തിയിട്ടുണ്ട് രാത്രി. ഈ കാൽപരമാറ്റം കേട്ടു, അവർ ഈ ഡോറിലൊന്ന് നോക്ക് ചെയ്യുക, ഈ വിൻഡോയിലൊന്ന് നോക്ക് ചെയ്യുക, ഇങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത് സത്യത്തിൽ നമ്മളിപ്പോൾ ഒരു പരാതി ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിന് ഫലവത്തായ ഒന്നും സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. രാത്രി കാലങ്ങളിൽ അവർ ഇവിടെ പെട്രോളിംഗ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ആക്ച്വലി നമുക്ക് അത്ര നമ്മളെല്ലാ ടീമും എല്ലാം കൂടെ ചേർന്ന് നമ്മൾ 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് നമ്മൾ നോക്കിയിട്ടുണ്ട് അതൊക്കെ. അപ്പോഴാണ് നമ്മൾ അവരെ കണ്ടിട്ടില്ല. പക്ഷേ പകൽ സമയങ്ങളിൽ ഇവിടെ കാണുന്നു. കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ഇവിടെ ഫൈൻ അടിക്കാൻ നിന്നു. ഇന്നലെ കഴിഞ്ഞ ഇന്നലെ ആ ഹെൽമെറ്റിന്റെ ശുഷ്കാന്തി കുറച്ച് ഇവിടെ ഈ രാത്രി കാലങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരെയും നല്ലൊരു ഉറങ്ങും. ഹെൽമെറ്റ് പിടിക്കാൻ വേണ്ടി വരുന്നുണ്ട്, പക്ഷെ കള്ളന്മാരെ പിടിക്കാൻ വരുന്നില്ല. ഇതാണ് നിങ്ങളുടെ പരാതി. അത് മാത്രമല്ല, ഞാൻ വന്നപ്പോ ശ്രദ്ധിച്ചു, ഇവിടെ ഒരുപാട് സ്ഥലം ഇങ്ങനെ വെറുതെ ഗവൺമെന്റ് കിടപ്പുണ്ട്. ഇവിടെ തന്നെ ഇപ്പൊ തന്നെ നിരവധി കെട്ടിടങ്ങൾ ഇതിനകത്തുണ്ട്. അതിനകത്തൊക്കെ ഒളിച്ചിരിക്കാനുള്ളതായിട്ട് പറ്റിയ സ്ഥലങ്ങളാണ്. ഈ ബാക്കിൽ തന്നെ നിങ്ങൾക്ക് കാണാം, നല്ല ഒരു പേടം കിടപ്പുണ്ട്. അതുപോലെ ഹോസ്പിറ്റലിന്റെ ബാക്ക് സൈഡ് അവിടെയൊക്കെ ഒളിച്ചിരിക്കാൻ പറ്റിയ സിറ്റുവേഷനാണ്. അതായത് 7 മണിയാകുമ്പോൾ മുതൽ ഭയങ്കര പട്ടികൊലയിലും കാൽപ്പരിമാറ്റം അങ്ങോട്ട്. ഞങ്ങൾ 2-3 ദിവസങ്ങൾ ഓടിച്ചിട്ടുണ്ട്. ഓടിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല, ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ കിട്ടൂല. പല കെട്ടിടങ്ങളും ഇതിനകത്തുണ്ട്, ഇതിനകത്തൊക്കെ കയറി ഇരിക്കാനൊക്കെ ഡോറെല്ലാം ഉണ്ട്. ഇതിനകത്ത് കയറി ഇരിക്കാനൊക്കെ പറ്റിയ ഒരു അവസരം അതുണ്ട്. അതിനകത്ത് ഏക്കർ കണക്കിന് സ്ഥലമുണ്ടല്ലേ ഗവൺമെന്റേതായിട്ട്? ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട്. അതെ അതെ, ഹോസ്പിറ്റലിൽ തന്നെ അദ്ദേഹം പറഞ്ഞ പോലെയാണ് പ്രൈമറി ഹെൽത്ത് സെന്റർ ആണ്. അതിപ്പം നമുക്ക് ഫാമിലി ഹെൽത്ത് സെന്റർ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതിനതിന് ഒരുപാട് പണികൾ നടക്കുന്നുണ്ട്. ബാത്റൂം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ എല്ലാം അവിടെയുണ്ട്, എല്ലാം ഓപ്പൺ ആക്കിയിട്ടേക്കാണ്. ഒരു കളന വന്നു കഴിഞ്ഞാൽ അവിടെ സുഖമായിട്ടിരിക്കുക. സുഖമായിട്ട് ഒരു ലൈറ്റ് പോലും അവിടെ ഇട്ടില്ല. നമ്മളിപ്പോൾ നിരവധി തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാത്രി കാലങ്ങളിൽ ഒരു ലൈറ്റെങ്കിലും ഇടണമെന്ന്. അതുപോലും ഇല്ല. ഇപ്പം തന്നെ പല വീടുകളിലും ജനലിലൊക്കെ തട്ടി നോക്കി അവിടെ ആളുണ്ടോ എന്ന് കൺഫേം ചെയ്തിട്ടാണ് മുമ്പൊക്കെ കയറിക്കൊണ്ടിരുന്നത്. ഇപ്പം വരും ഒരു മാസത്തിനകത്ത് ഇപ്പം ആ ഒരു കൺഫർമേഷനും ഇല്ല കള്ളൻ്റെ ഭാഗത്തു നിന്ന്. നേരിട്ടങ്ങ് കയറുക, നമുക്കത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വീട് നോക്കും, ആ ലൊക്കേഷൻ നോക്കിയിട്ട് സ്കെച്ച് ചെയ്തിട്ട് അവിടെ ആളുണ്ടോ എന്നുള്ള നേരത്തെ മുൻകൂട്ടി അവൻ ഇരുന്ന് പ്ലാൻ ചെയ്തിട്ടാണ് അതിനകത്ത് കയറുന്നത്. പലപ്പോഴും 7 മണിക്ക് വരെ കണ്ട ആൾക്കാരുണ്ട്.
ഏഴ് മണിക്ക് വരാം. പുറത്തായി ആളിനെ കണ്ട ആൾക്കാരുണ്ട്. ഇത് ഒരു കൂട്ടം ആൾക്കാരാണോ അതെ ഒന്നോ രണ്ടോ പേരാണോ എന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ടോ? അല്ലേ, ഇത് എന്തായാലും ഒന്നോ രണ്ടോ ആളാവാൻ സാധ്യതയില്ല. ഇതിൽ ഒന്നിൽ ഒരു അവരൊരു സംഘമാകാനാണ് സാധ്യത. കാരണം അവർ പിന്നെ ഈ സംഘമാകാനാണെന്ന് പറയാനുള്ള കാരണം ആ സമയത്ത് അവർ പോലീസിൻ്റെ അല്ലെങ്കിൽ മറ്റാൾക്കാരുടെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം ഇല്ലാതിരിക്കുന്ന സമയങ്ങളിലാണ് ഇത് കൂടുതലും സംഭവിക്കുന്നത്. ഏഴ് മണിക്കൊക്കെ അവർ വീട്ടിൽ മോഷ്ടിക്കാനായിട്ട് കയറുക എന്നുള്ള അത് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഏഴ് മണി സമയത്ത് വരെ ഞങ്ങൾ ഓടിച്ചിട്ടുണ്ടാവുന്നത്, ഓടിച്ചു കഴിഞ്ഞാൽ ഒന്നും ഇതിനകത്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിനകത്ത് ചാടും, എന്നെ കിട്ടില്ല. ഇവിടെ ഈ നമ്മുടെ ഈ വാട്സപ്പ് കൂട്ടായ്മയുണ്ട്, പിന്നെ സന്നദ്ധ സംഘടനകളുണ്ട്. അപ്പോൾ 10-20 ചെറുപ്പക്കാർ പല ഗ്യാങ് ആയിട്ട് തിരിഞ്ഞ് നമ്മുടെ പ്രദേശത്തിൻ്റെ പല ഭാഗങ്ങളിലും രാത്രി ഉറക്കം വിളച്ച്, സത്യം പറഞ്ഞാൽ 3 മാസത്തിൽ കൂടുതലായി ഇവരൊക്കെ ഉറങ്ങിയിട്ട്, ആ ഒരു അവസ്ഥയിലാണ് നമ്മളൊക്കെ ഉറങ്ങിയിട്ട് തന്നെ. അങ്ങനെ അത്രയ്ക്ക് ഗവൺ കള്ളന്മാരെ കാത്തിരിക്കുന്നു. പക്ഷേ നമ്മൾ മാറുന്നു, അവർ വരുന്നു. അതാണ് നിങ്ങളെ പിറകെയാണ് അവർ അയാളെ തോന്നുന്നത്. നിങ്ങൾ അയാളെ തപ്പി നടക്കുന്നു, ഈ കള്ളം നിങ്ങളെ പിറകെയാണ് തോന്നുന്നത്. നിങ്ങൾ തിരിച്ച് വിട്ടി കയറുമ്പോൾ കള്ളം വീണ്ടും വരും. അപ്പോൾ ഇത് ഇതിന് പിന്നെ പോലീസ് വിചാരിച്ചാലേ ഇതിന് പരിഹാരം. ശക്തമായിട്ടുള്ള നടപടി പോലീസ് പട്രോളിംഗ് ശക്തമാക്കണം. പോലീസിന്റെ ഭാഗത്തുനിന്ന് രാത്രി കാലങ്ങളിൽ പട്രോളിംഗ് ഏർപ്പെടുത്താതെ ഇതിന് പരിഹാരം ഉണ്ടാവില്ല. അതുപോലെ തന്നെ പോലീസ് കുറച്ച് ഉണർന്ന് പ്രവർത്തിക്കണം. മണിന്നുള്ള ചേച്ചിയാണ് കൂടെ നിൽക്കുന്നത്. ചേച്ചിയുടെ വീട്ടിൽ ഇതേപോലെ ചേച്ചി ഇല്ലാത്ത സമയത്ത് ആശുപത്രിയിലായിരുന്നു. ആ സമയത്താണ് വന്നത്. എന്താ ചെയ്തത്? ഈ കഥ തല്ലി പൊട്ടിച്ച് അതിനകത്ത് കയറി തുണികളെല്ലാം പറക്കി തറയിലിട്ട് പിന്നെ ഇവിടെ കുന്താലിയൊക്കെ ഉണ്ടായിരുന്നു, അത് എടുത്തു വെച്ചാണ് അടിച്ചു പൊട്ടിച്ചത്. അടിച്ചു പൊട്ടിച്ച് 2 റൂമിന്റെ പൂട്ടും പോയി. ഒന്നുമില്ല, കുഞ്ഞിന്റെ ഒരു കമ്മൽ ഉണ്ടായിരുന്നു, പൈസ ഉണ്ടായിരുന്നു, എല്ലാം കൊണ്ടുപോയി. വേറെ ഒന്നുമില്ല. കേസ് കൊടുത്തു. എന്നിട്ട് അവർ ഒരു അന്നം കണ്ട് ഇവിടെ വന്ന് നോക്കി പോവുകയും ചെയ്തു. പിന്നെ ഇതുവരെ വന്നിട്ടില്ല, ചോദിച്ചിട്ട് പോലും ഇല്ല. ആ ഒരു ദിവസം കണ്ടേ ഇവിടെ വന്നുള്ളൂ, പിന്നെ വന്നിട്ടേ ഇല്ല. അവർക്ക് പിടിക്കാൻ അവർക്ക് എന്തെങ്കിലും അറിയായിരിക്കും, അല്ലെങ്കിൽ പിന്നെ അവര് പിടിക്കൂലേ. 3 ദിവസമായി, 1 ദിവസം പോലും അവരും ചോദിച്ചിട്ടില്ല. 2 മാസം കഴിഞ്ഞു. 2 മാസത്തേക്കുള്ളായി. 3 മാസത്തോളം ആയിട്ടുണ്ട്. അത് ഇവിടെ വന്നതിന് ശേഷമാണ് പിന്നെ ഈ വട്ടത്തോളം എല്ലാ വീട്ടിലും കയറിയത്. ആദ്യം ഇവിടെ തന്നെ. ഏതായാലും 4-5 മാസമായി കള്ളന്മാരുടെ ശല്യത്തിൽ പൊറുതി മുട്ടിയിരിക്കുകയാണ് ഒരു ഗ്രാമം. ഇത്രയും ചെറുപ്പക്കാര് ഉണർന്ന് പ്രവർത്തിച്ചിട്ട് പോലും ഇതുവരെ അയാളെ പിടിക്കാൻ പറ്റില്ല. ശരിക്കും ഇവരുടെ ജോലിയല്ല അത്. ഇത് എന്താ പറയുക, നമ്മുടെ നിയമപാലകരുടെ ജോലിയാണ്. അവര് ശരിയായിട്ട് അവരുടെ ജോലി എടുക്കാത്തത് കൊണ്ടാണ് ഇവർക്ക് രാത്രി ഉറക്കം മുളക്കേണ്ടി വരുന്നത്. എന്നിട്ട് പോലും ഇതുവരെ ആ കള്ളനെ പിടികൂടാൻ പറ്റിയിട്ടില്ല. അവിടെ ഒരുപാട് വീടുകൾ കയറി ഒരുപാട് കാശും ഒരുപാട് കാണിക്കുകയും ചെക്ക് സാധനങ്ങളൊക്കെ മോഷണം പോയി എന്നാണ് ഇപ്പോൾ നാട്ടുകാർ ആരോപിക്കുന്നത്. ഏതായാലും നമ്മുടെ നിയമപാലകരുടെ ശ്രദ്ധയിലേക്ക് ഈ ഒരു വിഷയം കൊണ്ടുവരികയാണ്. എത്രയും പെട്ടെന്ന് അതിന് ഉത്തരവാദികളായ ആൾക്കാരെ പിടികൂടി നിയമത്തിന് മുന്നിലേക്ക് എത്തിക്കണം. ഇസ്മിനുസിനുവേണ്ടി ക്യാമറമാൻ വിപിൻ വേണോടൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്.